സൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഞാൻ ഡി എസ് ജി ഗിയർ ബോക്സ് സപ്പോർട്ട് വന്നേക്കണ ഒരു വെൻഡർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ ഫ്രെയിം മാറണമെന്ന് അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല കാലം കൊടുത്താണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഡി എസ് ജി ഗിയർ ബോക്സ് എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തന്നേക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ ആ ഒരു സ്പെസിഫിക്കേഷനിൽ വന്നേക്കണ ഫോക്സ്വാഗണിന്റെ വെൻഡർ ആണ് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാനുള്ള കാണാൻ ഒന്നും പറയാനില്ല, അതിന്റെ എക്സ്റ്റേണൽ വ്യൂ ഇന്റേണൽ വ്യൂ ഒന്ന് കണ്ടതായി. എന്റെ ഇന്ത്യയിൽ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല സ്പോട്ടി ലുക്കിലാണ് വന്നേക്കണം. അതേപോലെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ്സ് ആക്കിയിട്ട് ഭംഗിയാക്കി നിർത്തേണ്ട വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനമാണ് നമ്മൾ ഫുള്ള് കണ്ടിട്ട് അതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇന്റർവ്യൂ എല്ലാവരും കണ്ടേക്കണം. കാരണം ഈ വാഹനം ഒരുപാട് കാണാനുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു വാഹനം എത്തിക്കുന്നത്. ഈ വാഹനം വെൻഡോ ഇതിനു മുമ്പ് ഒരുപാട് എത്തിച്ചിട്ടുണ്ട്. ഫോക്സ്വാഗണിന്റെ വെൻഡോ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ സ്പെസിഫിക്കേഷനെ കൂടി എത്തിക്കണത് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനുള്ള വാഹനം എത്തിക്കുന്നത്. ഇത് 2015 മോഡൽ ഫോക്സ്വാഗണിന്റെ വെൻഡോവാണ്. 6 മാസം പുറത്തേക്ക് വന്നിരിക്കുന്ന വാഹനമാണ്. ഇത് വെൻഡോൻ്റെ കംഫർട്ട് ലൈനാണ്, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി എസ് ജി ഗിയർ ബോക്സിൽ പുറത്തേക്ക് വന്നാണ്. ഡി എസ് ജി ഗിയർ ബോക്സ് അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുതരാം. നമ്മൾ വേറെ ഏത് ഗിയർ ബോക്സ് ആയാലും ഇപ്പോൾ സി വി ടി ആയാലും എം ടി ആയാലും അതിനൊക്കെ ഗിയർ ചേഞ്ച് ആവേണ്ട ചെറിയൊരു ഒരു ഒരു ഫീൽ നമുക്ക് സ്റ്റിയറിങ്ങിലോ അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ കിട്ടും. ഡി എസ് ജി ഗിയർ ബോക്സിൽ അങ്ങനത്തെ യാതൊരു സംഭവം നമുക്ക് കിട്ടില്ല. നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് കാർ ഓടിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ അത്ര പവറിൽ യാതൊരു ഗിയർ ഷിഫ്റ്റിംഗ് അറിയാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു നോക്കാൻ പറ്റാവുന്ന ഒരു ഗിയർ ബോക്സാണ് ഡി എസ് ജി. അപ്പോൾ ഈ ഒരു ഫോക്സ്വാഗണിന്റെ വെൻഡോ ആ ഒരു ഗിയർ ബോക്സ് വന്നേക്കുന്ന വാഹനം തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഹെഡ്ജ് ടു ഹെഡ്ജ് വ്യൂ ഒന്ന് പരിശോധിച്ചേക്കാം. ഫസ്റ്റ് തന്നെ ടയറിലേക്ക് പോയേക്കാം. ടയർ നമ്മൾ നോക്കണേണ്ടോ ഇതിൻ്റെ ഗ്രിപ്പ് നോക്കാം. ഒരു 85% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ സ്പോക്സ് നോക്കാം, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ് വീൽസ്. ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തേക്കാം. ഇവിടെ ഒരു പൊട്ടിക്കൊരു സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ലൈനിങ് പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു റബ്ബ് ചെയ്താൽ പോകുന്ന ലൈനിങ്ങേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വന്നേക്കണം. ആ ഒരു എയർവെൻറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളും കാണാം. ഗ്രില്ല് നോക്കാം, ഗ്രില്ലിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് എയർവെൻസും ഡിസൈനും പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി നമുക്കിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് നിൽക്കുന്നൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ടയർ നോക്കാം. ടയർ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. 85-90% ഗ്രിപ്പ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അലോയ് വീൽസ് നോക്കാം. അലോയ് വീൽസും ഭംഗിയോട് കൂടി തന്നെ ഇരിക്കുന്ന അലോയ് വീൽസ്, മോമോൻ്റെ അലോയ് വീൽസാണ്. മോമോ അലോയ് വീൽസിനെ കുറിച്ച് അറിയാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വൺ ഓഫ് ദി ലീഡിങ് ബ്രാൻഡ്സാണ്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ടയർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മിഷലിൻ്റെ ആ ഒരു ടയേഴ്സ് കിട്ടുന്നുണ്ട്. മൾട്ടി സ്പോക്സ് കൂടി വന്നേക്കണ അലോയ് വീൽസ് നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കാം, ഒരു ചെറിയ സ്ക്രാച്ച് പോലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആ ഒരു എന്താ പറയുക ഡീഫോക്കസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നീറ്റാണ്. ആ ബാഡ്ജും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വെൻഡോ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഓപ്ഷൻ്റെ ബാഡ്ജിങ്ങൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റായിട്ടിരിക്കുന്ന പ്രൊഫൈൽ നമുക്ക് കൂടെ കാണാൻ പറ്റും. 2 ഡോറായാലും നീറ്റാണ്. ഇനി നമുക്കൊന്ന് ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെട്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലാക്കാണ് അവനെ, ഫുള്ള് ബ്ലാക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇൻറ്റീരിയേഴ്സാണത്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. റിച്ച് ഫീൽ നോക്കി വാഹനത്തിനുള്ളിൽ കയറുമ്പോൾ തന്നെ കിട്ടും. ഞാൻ ഒന്ന് ഇൻറ്റീരിയർ നോക്കിയാൽ വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഫോക്സ്വാഗണിൻ്റെ വാഹനങ്ങൾക്ക് നല്ല ഹാർഡായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കൊക്കെ. ഇവിടെയും നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിങ്ങിലെ കൺട്രോൾസ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ് ആണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാമായിരിക്കും എല്ലാവർക്കും. എന്നാലും ഞാൻ ദിവസം കാണിച്ചു നോക്കാം. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണ ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. റിയർ ഭാഗം കൂടി നോക്കിയാൽ റിയർ ഭാഗം നോക്കാം. സീറ്റ് നല്ല ഭംഗിയോട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു, വൃത്തിയായിട്ടിരിക്കുന്നു. റൂഫ് നോക്കാം, റൂഫും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന റൂഫും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ ഭാഗം നോക്കിക്കാം. പാസഞ്ചർ സൈഡ് എങ്ങനെ നോക്കിക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കണ്ടോ, ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണ ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് ഇവിടെ കിട്ടുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു, നല്ല സ്റ്റിച്ചോടി തന്നെ വന്നിരിക്കുന്നു. ആം സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ആം സപ്പോർട്ട് കാര്യത്തിൽ വരുന്നു. സ്പേഷ്യസ് നോക്കാം കണ്ടോ, മൂന്ന് ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കാം. ലെഗ് സ്പേസ് നോക്കാം, നല്ല വിശാലമായിട്ടുള്ള ലെഗ് സ്പേസ്. കൂടാതെ നമുക്ക് ഇവിടെ എസിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നുള്ള വ്യൂ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അതിഭംഗിയായിട്ടുള്ള ആ ഒരു വെൻഡോവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യണം, ബോണറ്റ് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗം ഞാൻ നോക്കിയാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡി എസ് ജി ഗിയർ ബോക്സ് സപ്പോർട്ട് കൂടി വന്നേക്കണ ആ ഒരു ഫോക്സ്വാഗണിൻ്റെ വെൻഡോ.
അപ്പോൾ വെൻഡർ നിങ്ങൾക്ക് അറിയാം ടി ഡി ഐയിലെ ഓപ്ഷനിൽ വന്നേക്കണ ഒരു ഡീസൽ എഞ്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും ഉണ്ടോ ഒരു രീതിയിലുള്ളൊരു ബഹളങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്ത് കിട്ടില്ല. ഒക്കെ അച്ചടക്കത്തോട് തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ബാറ്ററി കാണാം, ബാറ്ററിയുടെ പവറും കാര്യങ്ങളും ശ്രദ്ധിക്കണം. പവർ ഡ്രോപ്പ് ഇല്ലാത്ത ഒരു ബാറ്ററിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഇതിൻ്റെ എഡ്ജില് ആ പേസ്റ്റും കാര്യങ്ങളും നോക്കിയേക്കാം. വളരെ വ്യക്തിയോട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജ് ടു എഡ്ജ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ലിഡിൻ്റെയും കൂടി വീഡിയോ കാണിച്ചു നോക്കാം. ലിഡിൽ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് നോക്കിയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കീഴിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട്. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ് കേട്ടോ, വിശാലമായിട്ടുള്ള ബൂട്ടാണ് ഇതിൻ്റെ. ടയർ നോക്കാം, ടയറൊക്കെ മനോഹരമായിട്ട് തന്നെ റോഡ് ടച്ച് ചെയ്യാത്ത ടയേഴ്സാണ് ഇരിക്കുന്നത്. അതുപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നീറ്റാണ് ഇതിൻ്റെ ബൂട്ടൊന്നും പറയാനല്ല. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂണ്ടും കാണിച്ചു നോക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ചടങ്ങ് ഞാൻ ഇവിടെ നിർവഹിക്കുകയാണ്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ഇതിലുള്ള പാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വെൻഡോൻ്റെ വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് ഈ വാഹനത്തിൻ്റെ വില വാങ്ങാൻ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോക്സ്വാഗണിൻ്റെ വെൻഡോ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി? നല്ല കലക്കം വാഹനമല്ല, ഒരു കംപ്ലയിൻറ്റിലും നല്ല പെടക്കാൻ പറ്റിയ വാഹനമാണ്. 2015 ജൂൺ മാസം പുറത്തേക്ക് വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ കംഫോർട്ട് ഓട്ടോമാറ്റിക് ആണ് വെൻഡോൻ്റെ. പിന്നെ ഡി എസ് ജി ഗിയർ ബോക്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡി എസ് ജി ഗിയർ ബോക്സാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് വാഹനം. യാതൊരു രീതിയിൽ ഒരു ഡൗട്ടും കൂടാതെ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. ഓക്കെ, ഇത് 1,00,000 kilometers ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ എല്ലാം ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 5.95 lakhs, 595,000 ആസ്കിങ് പ്രൈസ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ വിളിക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ ഡീൽ ചെയ്തേക്കാം. ഒരുപാട് വാഹനങ്ങൾ ലൈനപ്പ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.